സോ ഫ്രണ്ട്സ്, രാവിലെ തന്നെ നല്ല വാർത്തകളല്ല നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ നമ്മളെല്ലാം കാത്തിരിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് തസ്തികയിലും താൽക്കാലിക നിയമനം വരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ പേപ്പർ കട്ടിങ്ങിൽ കാണുന്ന പോലെ തന്നെ സെക്രട്ടറി അസിസ്റ്റൻ്റ് തസ്തികയിൽ റാങ്ക് ലിസ്റ്റ് നിലവിലില്ലാത്ത സാഹചര്യത്തിൽ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ആയിട്ടുള്ളവരെ താൽക്കാലികമായി നിയമിക്കുന്നു. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവർക്ക് ആ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് താൽക്കാലികമായി അവിടെ തുടരാം. 44 തസ്തിക കൂടി അധികമായി സെക്രട്ടറി അസിസ്റ്റൻ്റ് പോസ്റ്റിൽ വേണമെന്ന് ഇത് പഠിക്കാൻ അതിൻ്റെ ജോലി ഭാരം പഠിക്കാൻ നിയോഗിച്ച സമിതി റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ നിലവിൽ റാങ്ക് പട്ടിക ഇല്ലാത്ത സാഹചര്യത്തിൽ അതിലേക്ക് താൽക്കാലികമായി നിയമനം നടത്തുകയാണ് ഇപ്പോൾ സർക്കാർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ലിസ്റ്റിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടന്ന പരീക്ഷയാണ്. ഇതുവരെയായിട്ടും അതിൻ്റെ ലിസ്റ്റുകളൊന്നും തന്നെ വന്നിട്ടില്ല. അതായത് SI മാത്രമാണ് വന്നത്. SI അതുപോലെ സെയിൽസ് അസിസ്റ്റൻ്റ് തുടങ്ങിയ കുറച്ച് പരീക്ഷകളുടെ റിസൾട്ട് മാത്രമാണ് കഴിഞ്ഞ മാസങ്ങളായിട്ട് വന്നത്. ഏകദേശം SI ഒക്കെ ജനുവരി മാസം നോട്ടിഫൈ ചെയ്തതാണ്. അതായത് കമ്മീഷൻ ഡിസിഷൻ എടുത്തിയാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ റിസൾട്ട് വന്നത് ഈ കഴിഞ്ഞ മാസമാണ്. അതുപോലെ തന്നെ സെക്രട്ടറി അസിസ്റ്റൻ്റ് ഇപ്പം തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും ലിസ്റ്റുകളൊന്നും വന്നിട്ടില്ല. സോ ഇനിയും ലിസ്റ്റുകൾ വന്ന് എക്സാം നടത്തി വീണ്ടും അത് റാങ്ക് ലിസ്റ്റ് വരാൻ നല്ല രീതിയിൽ ടൈം എടുക്കും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു മറവിൽ ഇപ്പം ഇങ്ങനെ ഒരു പണി കൂടി ഉദ്യോഗാർത്ഥികൾക്ക് വരുന്നത്. ഇപ്പം നമുക്കറിയാം സെക്രട്ടറി അസിസ്റ്റൻറ്റ് നല്ല രീതിയിൽ പഠിച്ചു വന്നവരൊക്കെ ഒന്ന് ഡൗൺ ആയിട്ട് അവസ്ഥയാണുള്ളത്. സോ നിങ്ങളുടെ പ്രതീക്ഷകൾ കൈവിടരുത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്തായാലും കുറച്ച് പേരെ നിയമിച്ചാലേ പറ്റുള്ളൂ. അതിലേക്ക് ഇടം പിടിക്കാൻ തരത്തിലേക്ക് നിങ്ങളുടെ പഠനം മാറ്റുക ഒരു നല്ല വാർത്തയല്ല. സോ അതുകൊണ്ട് തന്നെ ചാനലിൻ്റെ സബ്സ്ക്രൈബിൻ്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. സോ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ. താങ്ക്.